ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല രുചിയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് റാഗിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ അരക്കപ്പ് ചെറുപയർ പരിപ്പും കൂടെ ചേർക്കാം. ചെറുപയർ പരിപ്പ് തന്നെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതിന് പകരമായിട്ട് ചെറുപയർ ചേർത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഇനിതാ നമ്മുടെ റാഗിയും ചെറുപയർ പരിപ്പും നല്ലപോലെയൊന്ന് കഴുകിയെടുത്ത ശേഷം 4 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റിവെക്കാം. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണേ 1/2 കപ്പ് അവലാണേ. ഞാൻ വെള്ളയവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെള്ളയവൽ തന്നെ വേണമെന്നില്ല, ഇതിന് പകരമായിട്ട് മട്ടയവൽ എടുത്താലും മതിയേ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തന്നെ വെള്ളം കൂടി ഒഴിച്ചിട്ട് 5 മിനിറ്റ് നേരം ഇതും നമുക്ക് ഇവിടെ നിന്ന് മാറ്റിവെക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ റാഗിയും ചെറുപയർ പരിപ്പും ഒക്കെ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ട് 4 മണിക്കൂർ കഴിഞ്ഞു. ഇതാ കണ്ടില്ലേ, ഇതിപ്പോൾ നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടില്ലേ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് നമ്മളിപ്പോൾ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അവലില്ലേ, അതാണ് അവൽ തന്നെ ചേർക്കണമെന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതിന് പകരമായിട്ട് ചോറ് ചേർത്താലും മതിയേ. ഇനി നമുക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് 1-2 മിനിറ്റ് നേരം ഒരു തവി വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാവേ. നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ പാകത്തിലാണ് നമ്മുടെ ഈ ഒരു മാവ് ഇരിക്കണേ. നമ്മളിവിടെ തയ്യാറാക്കുന്നത് റാഗിയും ചെറുപയർ പരിപ്പും വെച്ചിട്ട് അടിപൊളി ദോശയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് മാറ്റി വയ്ക്കാം. 8 മുതൽ 10 മണിക്കൂർ വരെ സമയമെടുക്കും കേട്ടോ നമുക്കിത് ഫെർമെൻ്റായി കിട്ടാനായിട്ട്. ഞാൻ രാത്രിയിലാണ് ഈ മാവ് അരച്ച് വയ്ക്കണേ. രാവിലെ ആയപ്പോഴേക്കും ഇതാ കണ്ടോ നമ്മുടെ മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടില്ലേ. നമ്മളീ മാവിലേക്ക് ഉപ്പ് ചേർത്തിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നാലും ഈ സമയം ഉപ്പ് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണേ. ഇനി നമ്മുടെ ഈ മാവ് ചൂടായിട്ടുള്ള തവയിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം. ഇത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ കിട്ടുക. പൊതുവെ നമുക്ക് എല്ലാവർക്കും തന്നെ റാഗിയൊക്കെ കഴിക്കാനായിട്ട് നല്ല മടിയായിരിക്കില്ലേ. പക്ഷെ നമ്മൾ ഇതുപോലെ ദോശയൊക്കെ തയ്യാറാക്കുവാണെങ്കിൽ കഴിക്കാനായിട്ടും നല്ല രസമുണ്ടാവും, അതുപോലെ ഹെൽത്തിയുമാണല്ലോ. നമ്മുടെ ചാനലിൽ റാഗി കൊണ്ടുള്ള കുറേ ഹെൽത്തി ആയിട്ടുള്ള നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് കാണണതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിൻ്റെ മുകളിലായിട്ട് എണ്ണയോ നെയ്യോ ഒക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാവേ. ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതാ ഇത്രേ ഉള്ളൂ നമ്മുടെ റാഗിയും ചെറുപയർ പരിപ്പും കൊണ്ടുള്ള ക്രിസ്പി ദോശ. ഇത് തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക് യു.